ഇനിയും പഠിക്കാനുള്ളത് കോൺഫറൻസ് പ്രൊസീഡിങ്സ് ആണ് നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയിരുന്നത് ജേണൽസ് ആയിരുന്നു കോൺഫറൻസ് പ്രൊസീഡിങ്സ് എന്ന് പറയുമ്പോൾ ഒരു കോൺഫറൻസിൽ ഒരു റിസേർച്ചറ് അയാളുടെ വർക്കിനെ കുറിച്ച് അബ്സ്ട്രാക്ട്സ് മേ ഇൻക്ലൂഡ് അബ്സ്ട്രാക്ട്സ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് നെസസറി അപ്പോൾ അബ്സ്ട്രാക്ട്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് കോൺഫറൻസിൽ അയാൾ പ്രസൻ്റ് ചെയ്ത് പേപ്പറിൻ്റെ അല്ലെങ്കിൽ വർക്കിൻ്റെ ഒരു റെക്കോർഡ് റെക്കോർഡ് എന്ന് പറയുമ്പോൾ സബ് ഒരു സമ്മറി ആ സമ്മറിയാണ് നമ്മൾ പ്രൊസീഡിങ്സ് ആയിട്ട് മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഒരു ബുക്കായിരിക്കും എന്ന് പറഞ്ഞാൽ ആ കോൺഫറൻസിൽ പ്രൊസൻ്റ് ചെയ്ത എല്ലാ പേപ്പേഴ്സിൻ്റെയും കൂടെ ഒരു സമ്മറി ഒരു ബുക്കിൽ പ്രിൻ്റ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ കോൺഫറൻസ് പ്രൊസീഡിങ് എന്ന് പറയുന്നത് അപ്പോ അങ്ങനെ ഒരു കോൺഫറൻസ് പ്രൊസീഡിങ് പുറത്തിറക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ടു എൻഗേജ് വിത്ത് ലീഡിങ് എഡ്ജ് റിസർച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫൈൻഡിങ്സ് ഇന്നൊവേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഫീഷ്യലാക്കാൻ അല്ലെങ്കിൽ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു സ്റ്റേജ് കിട്ടുകയാണ് അല്ലെങ്കിൽ ഒരു ഏരിയ കിട്ടുവാണ് പിന്നെ ഇൻഫോർമലി പ്രസൻറ്റ് റിസർച്ച് ദാറ്റ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡൂ ഇൻ ദ റിസേർച്ച് അത് നമുക്കൊരു ഒരു പ്രീ സ്റ്റെപ്പ് എന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രസൻ്റ് ചെയ്യാനായിട്ട് പറ്റും അതാണ് വി ക്യാൻ പ്രസന്റ് റിസർച്ച് ഏരിയ പ്രസന്റ് അവർ ന്യൂ ഐഡിയാസ് അപ്പം നമ്മൾ വാട്ട് വി ആർ ഗോയിങ് ടു ഡു വാട്ട് വി ആർ ഇൻവോൾവഡ് ആൻഡിൽ വാട്ട് വി വാട്ട് വാട്ട് ഇൻഫ്ലുവൻസ ഫോർ ദ റിസേർച്ച് ഇന്നത്തെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും ദറ്റ് ഇസ് പ്രസൻറ്റ് ന്യൂ ഐഡിയാസ് പിന്നെ കണക്റ്റ് കണക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള റിസേർച്ചേഴ്സ് പിന്നെ ബാക്കിയുള്ള റിസേർച്ച് ടീംസ് ഇവരുടെയൊക്കെ ഐഡിയോളജീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ളൊരു കോൺഫറൻസിൽ പങ്കെടുക്കുക വഴി നമുക്ക് ഗ്രാബ് ചെയ്യാനായിട്ട് പറ്റും അതുകൊണ്ടാണ് കണക്ട് കണക്ട് വിത്ത് ലോട്ട് മോർ അതേഴ്സ് എന്ന് പറയുന്നത് ഇനി നമ്മൾ ഒരു കോൺഫറൻസ് പ്രൊസീഡിങ്ങിലേക്ക് പ്രൊസീഡിങ്ങിൽ നമ്മൾ വോക്ക് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതോറിറ്റി അതോറിറ്റി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു കോൺഫറൻസ് പ്രൊസീഡിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കണ്ട അവിടെ നിന്ന് ഒരു വോക്ക് നമ്മൾ റെഫർ ചെയ്യുമ്പോൾ നോക്കേണ്ട കുറച്ച് ഈസ് ദ ഓതർ എന്നുള്ളതാണ് അതോറിറ്റി

വോക്ക് ഈസ് റിട്ടേൺ ഫോർ അതാണ് കണ്ടെന്നുദ്ദേശിക്കുന്നത് ഇനി പബ്ലിക്കേഷൻ ഡേറ്റ് അതാണ് കറൻസി പിന്നെ എപ്പോഴാണ് ഈ വെബ്സൈറ്റ് ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ഒരു ജേണലാണോ അല്ലെങ്കിൽ ഒരു കോൺഫറൻസ് പ്രൊസീഡിംഗിലേക്കാണോ നമ്മൾ 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 റെഫർ ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പിന്നെ പബ്ലിഷറിന് ഗുഡ് റെപ്യൂട്ടേഷൻ റെപ്യൂട്ടേഷനുണ്ടോ ഇത്ര കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കോൺഫറൻസ് പ്രൊസീഡിങ്സിൽ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇനി ജേണൽ ഇമ്പാക്ട് ഫാക്ടർ ജേണൽ ഇമ്പാക്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ വർക്ക് പബ്ലിഷ് ചെയ്യുന്ന ജേണലിൽ എന്തുമാത്രം ഇമ്പാക്റ്റ് ഉണ്ട് മീൻസ് ഒരു വോട്ട് മീൻ ബൈ ഇമ്പാക്റ്റ് ഇമ്പാക്ട് മീൻസ് ഹൗ ഇറ്റ് ഇറ്റ് ഹാസ് അല്ലെങ്കിൽ ഹൗ മച്ച് പബ്ലിസിറ്റി ദ ജേണൽ ഹാസ് ഇൻ ബിറ്റ്വീൻ ദ പീപ്പിൾ അതാണ് നമ്മൾ ജേണൽ ഇമ്പാക്ട് ഫാക്ടർ എന്നുള്ളത് കൊണ്ട് മീൻ ചെയ്യുന്നത് അതായത് ജേർണൽ ഇമ്പാക്ട് ഫാക്ടർ യൂസ് ടു മേഷർ ദി ഇമ്പോർട്ടൻസ് ഓഫ് ജേണൽ ബൈ കാൽക്കുലേറ്റിംഗ് ദ നമ്പർ ഓഫ് ടൈംസ് സെലക്റ്റഡ് ആർട്ടിക്കിൾസ് ആർ സൈറ്റഡ് വിത്തിൻ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് അപ്പോൾ കുറച്ച് നാളുള്ളത് അപ്പം മോസ്റ്റ് ഓഫ് ദി ടൈംസ് നമ്മൾ ടു ഇയേഴ്സ് പീരീഡിലാണ് ജേണലിൻ്റെ ഇമ്പാക്റ്റ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വർഷത്തിൻ്റെ ഇടയ്ക്ക് ആ േണലിൻ്റെ പബ്ലിഷ് ചെയ്യുന്ന വർക്ക്സ് എത്ര മാത്രം റെഫർ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള പേഴ്സൻറ്റേജിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇമ്പാക്ട് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജേണൽ സൈറ്റേഷൻ റിപ്പോർട്ട്സ് എന്നെ എന്ന് പറയുന്ന ഒരു ഡേറ്റാബേസ് ഉണ്ട് ഡേറ്റാബേസ് ആണ് ഇമ്പാക്ട് ഫാക്ടേഴ്സ് ട്രാക്ക് ട്രാക്ക് ചെയ്യുക അറൗണ്ട് ട്വൽവ് തൗസൻഡ് ടു നയൻറ്റി എയ്റ്റ് ജേർണൽസ് ആണ് നമ്മൾ ഇമ്പാക്റ്റ് ഫാക്ടർ കാൽക്കുലേഷന് വേണ്ടിയിട്ട് ഇ ജെ സി ആറ് ജേണൽ സൈറ്റേഷൻ റിപ്പോർട്ട്സ് എടുക്കുക അപ്പം ഓൺലി വൺ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമ്പാക്ട് ഫാക്റ്റർ റീസ് ഇൻ ബിറ്റ്വീൻ സീറോ ടു ടെന്നിലാണ് നമ്മൾ അതിനൊരു ഫൈത് കൊടുക്കുക എന്താ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ കോഡ് കൊടുക്കുക അങ്ങനെ കൊടുക്കുമ്പോൾ എത്ര ജേർണൽസിനെ ഉള്ളൂ വൺ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് അതായത് ടു തേർട്ടി നയൻ ജേണൽസ് മാത്രമേ എന്ത് വരുന്നുള്ളൂ ഈ ഒരു ബെറ്റർ ജേണൽസ് അല്ലെങ്കിൽ ബെറ്റർ ഇമ്പാക്ട് ഫാക്ടറുള്ള ജേണൽസിൻ്റെ കൂട്ടത്തിലേക്ക് വരുന്നുള്ളൂ അപ്പം ഇമ്പാക്ട് ഫാക്ടർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട് ജേണൽ സൈറ്റേഷൻ റിപ്പോർട്ട്സ് എസ് സി ഐ ഇമേജ് ജേണൽ റാങ്ക് ദാറ്റ് ഇസ് എസ് ജെ ആർ ആൻഡ് എസ് എൻ ഐ പി സോസ് നോമലൈസ്ഡ് ഇമ്പാക്ട് ഫാക്ട് പെർ പേപ്പർ ഇനിയും ഈ ജേണൽ സൈറ്റേഷൻ റിപ്പോർട്ട് പ്രൊവൈഡ്സ് റാങ്കിങ് ഫോർ ജേണൽസ് ഇൻ ദി ഏരിയാസ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് സോഷ്യൽ സയൻസസ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ജെ സി ഐ ജെ സി ആർ യൂസ് ചെയ്യുക അപ്പം കാൽക്കുലേഷൻ മെത്തേഡ് സെയിം മാസ് ആയിട്ട് എഡ് എബവ് പിന്നെ നമ്മൾ ഒരു ജേണലിൻ്റെ ഇമ്പാക്ട് ഫാക്ടർ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ജെ സി എ റിപ്പോർട്ടിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ അതിൻ്റെ ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഫാക്ടർ അറിയാനായിട്ട് പറ്റുന്നതാണ് നെക്സ്റ്റ് എന്ന് പറയുന്ന ടൂൾ എന്ന് പറഞ്ഞാൽ എസ് സി ഐ ഇമേജ് ജേണൽ റാങ്ക് ആണ് ഇത് എൽ സി വേറിൻ്റെ ഒരു ടൂളാണ് എസ് ജെ ആർ ഇസ് എ പോർട്ടൽ ദാറ്റ് ഇൻക്ലൂഡ്സ് ദ ജേണൽസ് ആൻഡ് കൺ and country scientific indicators developed from the information contained in scopus database uh, databases uh, scopus contains more than 15000 journals from over 14 40, 000, sorry 4000 international publishers വെൽ ആസ് ഓബ് തൗസൻഡ് ഓപ്പൺ ആക്സിസ് ജേർണൽസ് അപ്പം അത്രയും ജേണൽസിൽ നിന്നുള്ള ഇമ്പാക്റ്റ് ഫാക്ടർ അറിയാൻ വേണ്ടിയിട്ടാണ് എൽ സി ഒരു ടൂളാണ് എസ് സി ഐ എന്ന് പറയുന്നത് എസ് സി ഐ ജേണൽ റാങ്ക് അല്ലെങ്കിൽ എസ് ജെ ആർ എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ എസ് എൻ ഐ പി എസ് എൻ ഐ പി ഈസ് സോസ് നോർമലൈസ്ഡ് ഇമ്പാക്ട് ഫാക്ട് ഇമ്പാക്റ്റ്

ചെയ്യാണ് എവിടെ ചെയ്യുക എസ് എൻ ഐ പിയിൽ ചെയ്യുക ഇനി നമ്മൾ സൈറ്റേഷൻ ഇൻഡെക്സ് ആണ് അടുത്തത് പഠിക്കാനുള്ളത് അപ്പോൾ അതിന് മുമ്പേ തന്നെ ഈ ജേണൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഒരു നാല് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് പി ഐ പി എസ് എൻ ഐ പി പെർസെൻറ്റേജ് ഓഫ് സെൽ സിറ്റ് പി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പബ്ലിക്കേഷൻസ് ഓഫ് എ സോഴ്സ് ഇൻ ദ പാസ്റ്റ് ത്രീ ഇയേഴ്സ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഒരു സോഴ്സിൽ നിന്ന് എത്ര പബ്ലിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ട് അതാണ് പി ഇനി ഐ പി ഇമ്പാക്റ്റ് പെർ പബ്ലിക്കേഷൻ ഒരു പബ്ലിക്കേഷൻ ഒരു പബ്ലിക്കേഷന് അല്ലെങ്കിൽ നമ്മുടെ ഒരു വർക്കിന് നമ്മൾ പബ്ലിഷ് ചെയ്ത ഒരു വർക്കിന് എന്തുമാത്രം ഇമ്പാക്റ്റ് ഉണ്ട് എന്നുള്ളത് ദാറ്റ് ഇസ് കാൽക്കുലേറ്റഡ് ആസ് ദ നമ്പർ ഓഫ് സൈറ്റേഷൻസ് ഗിവൺ ഇൻ ദ പ്രസൻ്റ് ഇയർ ടു പബ്ലിക്കേഷൻസ് ഇൻ ദ പാസ്റ്റ് ത്രീ ഇയേഴ്സ് ഡിവൈഡ് ബൈ ദി ടോട്ടൽ നമ്പർ ഓഫ് പബ്ലിക്കേഷൻസ് ഇൻ ദ പാസ്റ്റ് ത്രീ ഇയേഴ്സ് ഇപ്പോൾ അതിന് എന്തുമാത്രം സൈറ്റേഷൻസ് ഉണ്ട് അല്ലെങ്കിൽ സൈറ്റേഷൻസ് ഉണ്ട് എത്ര റെഫറൻസസ് ഉണ്ട് ഡിവൈഡഡ് ബൈ മൂന്ന് വർഷത്തിൻ്റെ ഇടയ്ക്ക് ടോട്ടലി എത്ര സൈ പബ്ലിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ട് മനസ്സിലായോ അത്രയാണ് ഐ പി അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എസ് എൻ ഐ പി നമ്മൾ മുമ്പേ പറഞ്ഞു തന്നെ ഇറ്റ് ഇസ് കാൽക്കുലേറ്റഡ് ആസ് ദ നമ്പർ ഓഫ് സൈറ്റേഷൻ ഗിവൻ ഇൻ ദ പ്രസൻ്റ് ഇയർ ടു പബ്ലിക്കേഷൻസ് ഇൻ ദ പാസ്റ്റ് ത്രീ ഇയേഴ്സ് ഡിവൈഡ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് പബ്ലിക്കേഷൻസ് ഇൻ ദ പാസ്റ്റ് ത്രീ ഇയേഴ്സ് ഇപ്പം മോളി പറഞ്ഞ ഐപി പിയും എസ് എൻ ഐപിയും തമ്മിലുള്ള ഡിഫറെൻസസ് എന്ന് പറഞ്ഞാല് നോർമലൈസ്ഡ് ഇൻ ഓർഡർ ടു കറക്റ്റ് ഫോർ ഡിഫറൻസസ് ഇൻ സൈറ്റേഷൻ പ്രാക്ടീസസ് ബിറ്റ്വീൻ സയൻറ്റിഫിക് ഒരു നോർമലൈസ്ഡ് റേഞ്ചിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് ഏത് എസ് എൻ ഐ പി മറ്റേത് കറക്റ്റ് എത്ര വാല്യൂ ആണോ കിട്ടുന്നത് ആ വാല്യൂ അതുപോലെ തന്നെ റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് ഐ പി ചെയ്യുക പിന്നെ സപ്പോസ് എസ് എൻ ഐ പി നോർമലൈസ് ചെയ്യുന്ന പറഞ്ഞാൽ സംതിങ് ബിറ്റ്വീൻ സീറോ റ്റു ഫൈവോ അല്ലെങ്കിൽ ഒരു സീറോ റ്റു വണ്ണോ അങ്ങനെയുള്ള ഒരു റേഞ്ചിലേക്ക് എന്തു ചെയ്യും ഷ്രിങ്ക് ഓൺ ജയിക്കും അതിനെയാണ് അങ്ങനെ ചെയ്യിക്കുന്നത് തന്നെയാണ് മീൻ കാൽക്കുലേഷൻ ഇസ് സെയിം അത് കഴിഞ്ഞിട്ട് അതിനൊരു ഒരു റേഞ്ചിലേക്ക് ഷിങ്ക് ചെയ്യിപ്പിക്കും അതിനെയാണ് നമ്മൾ എസ് എൻ ഐപ്പിക്കുന്നത് ഇനി പെർസെൻറ്റേജ് സെൽഫ് സിറ്റ് എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് സെൽഫ് സൈറ്റേഷൻസ് ഓഫ് എ സോഴ്സ് കാൽക്കുലേറ്റർസ് ദ പെർസെൻറ്റേജ് ഓഫ് ഓൾ സൈറ്റേഷൻസ് ഗിവൺ ഇൻ ദ പാസ്റ്റ് ഇയർ ടു പബ്ലിക്കേഷൻസ് ഇൻ ദ പാസ്റ്റ് ത്രീ ഇയേഴ്സ് ദാറ്റ് ഒരിജിനേറ്റ് ഫ്രം സോഴ്സ് ഇറ്റ് സെൽഫ് നമ്മൾ പറഞ്ഞാൽ അത് പറഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ പെർസെൻറ്റേജ് കാണുന്നു മുമ്പേ പറഞ്ഞ പോലെ ഐ പി പി കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ കാൽക്കുലേറ്റ് ചെയ്യുന്നു ഇൻറ്റു ഹൺഡ്രഡ് ചെയ്തിട്ട് മീൻ ദാറ്റ് വാല്യു ഇൻറ്റു ഹൺഡ്രഡ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു പെർസെൻറ്റേജ് വാല്യൂനെയാണ് നമ്മൾ പെർസെൻറ്റേജ് സെൽഫ് സിറ്റ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് സെൽഫ് സൈറ്റേഷൻ എന്ന് പറയുക ഇനി സൈറ്റേഷൻ ഇൻഡെക്സിങ് നമ്മൾ സൈറ്റേഷൻ എന്താണെന്ന് നേരത്തെ പറഞ്ഞായിരുന്നു എന്താണ് സൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ റെഫർ ചെയ്യുന്നതിനെയാണ് അല്ലെങ്കിൽ നമ്മൾ ഇൻഡെക്സിങ് കൊടുത്ത് ഒരു ടൈറ്റിലിനെയോ ഒരു വാക്കിനെയോ ഒരു ഹെഡിങ്ങിനെയോ ഒക്കെ എവിടേക്കെങ്കിലും റെഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഐ മീൻ ഒരു ഡേറ്റാബേസിലോ അല്ലെങ്കിൽ ഒരു വർക്കിൻ്റെ അകത്തോ ഒരു ജേണൽ പബ്ലിഷ് ഒരു ജേണൽ പബ്ലിക്കേഷൻ്റെ അകത്ത് നമ്മൾ റെഫർ മീൻ റഫർ അല്ല റെഫർ ചെയ്യാന്ന് പറഞ്ഞാൽ മീൻ റെഫർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ നമ്മൾ സ അവസാനം ബിബ്ലിയോഗ്രഫി കൊടുക്കില്ലേ അതാണ് റഫറൻസിങ് ഇത് സൈറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫൂഡ് നോട്ട്സ് ആയിട്ടൊക്കെ കൊടുത്തത് പറഞ്ഞില്ലായിരുന്നോ അതുപോലെയൊക്കെ കൊടുക്കുന്നതിന് നമ്മൾ സൈറ്റേഷൻ എന്ന് പറയുക ഇനിയും സൈറ്റേഷനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ അകത്ത് സൈറ്റേഷൻ ഇൻഡെക്സിംഗ് മേക്സ് ലിങ്ക്സ് ബിറ്റ്വീൻ ബുക്സ് ആൻഡ് ആർട്ടിക്കിൾസ് വെയർ റിട്ടേൺ ഇൻ ദ പാസ്റ്റ് ആൻഡ് ആർട്ടിക്കിൾസ് ദാറ്റ് മേക്ക് റെഫറൻസ് ടു ദീസ് ഓൾഡ് പബ്ലിക്കേഷൻസ് അപ്പൊ ഇപ്പൊ ഉള്ളതിലേക്ക് നമ്മൾ റെഫറൻസിങ്ങും കൂടെ ഇൻക്ലൂഡ് ചെയ്യും കേട്ടോ സൈറ്റേഷൻസ് ആൻഡ് ഓഫ് കോഴ്സ് പിന്നെ അതല്ലാതെ നേരത്തെ ഉള്ള വോക്കിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ഒരു സെൻറ്റൻസോ പിന്നെ അല്ലെങ്കിൽ ഒരു തിയറിയോ ഒരു റൂളോ ഒക്കെ നമ്മുടെ വർക്കിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്തു ചെയ്യും ഒരു ചെറിയ നമ്പറിങ് കൊടുക്കും നമ്പറിംഗ് കൊടുത്തിട്ട് അത്താഴെ ഫുഡ് നോട്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യാം ഇത് ഏത് ബുക്കിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് പബ്ലിക്കേഷനിൽ നിന്നാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തേക്കുന്നതെന്ന് അതിനെയാണ് നമ്മൾ സൈറ്റേഷൻ എന്ന് പറയുക ദ സൈറ്റേഷൻസ് ഫൗണ്ട് ഇൻ റീസെൻ്റ് ആർട്ടിക്കിൾസ് ആസ് ഇൻഡെക്സ് എൻട്രീസ് ടു ബി പി പുട്ട് ഇൻ അവർ ഇൻഡെക്സിങ് ഡേറ്റ ബേസ് ഫോർ റിഡ്രീവൽ പർപ്പസസ് അപ്പം അങ്ങനെ വരും അതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ റീസെൻ്റ്ലി റെഫർ ചെയ്ത ആർട്ടിക്കിൾസിൽ നിന്ന് എന്തെങ്കിലും എൻട്രീസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനുള്ളെങ്കിൽ അതിനെ നമ്മൾ ഡേറ്റാബേസിൽ ഇൻഡെക്സ് എൻട്രീസ് എന്നും പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഡേറ്റാബേസ് നോട്ട് ക്രിയേറ്റഡ് ബൈ അസ് അപ്പം ഓരോ സൈറ്റേഷൻ ചെയ്യും ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ നമ്മളല്ല പബ്ലിഷേഴ്സ് ഡേറ്റാബേസ് യൂസ് ചെയ്യാറുണ്ട് അങ്ങനെ വരുമ്പോൾ ആ ഡേറ്റാ ബേസിലേക്ക് ഓരോ ഓതറിനും റെലവൻ്റായിട്ടുള്ള ഇൻഫോർമേഷനെ ഡി ബിയിലേക്ക് എന്തു ചെയ്യും സ്റ്റോറി ചെയ്യും അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് അയാൾ ഉറപ്പായിട്ടും നെക്സ്റ്റ് വർക്ക് ഈസ് റിലേറ്റഡ് ടു ദിസ് ആർട്ടിക്കിൾ അല്ലെങ്കിൽ ദിസ് പബ്ലിക്കേഷൻ അയാളുടെ നെക്സ്റ്റ് ബുക്ക് ഓർ പബ്ലിക്കേഷൻ അപ്പോൾ എന്താ അയാൾ ഉറപ്പായിട്ടും ഇതിൽ നിന്നുള്ള കണ്ടൻറ്റിനെ അഡോപ്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു ഈസിയർ പബ്ലിക്കേഷൻ അല്ലെങ്കിൽ അപ്രിൻറ്റിങ് അല്ലെങ്കിൽ അതുപോലെയുള്ള കൺ കോൺസെപ്റ്റ് ഉണ്ടല്ലോ അതിലേക്ക് വരുമ്പോൾ അതൊന്ന് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഡെക്സ് എൻട്രീസ് ഡൈബ്രിയിലേക്ക് സ്റ്റോർ ചെയ്യാം ആ നമ്മൾ ജസ്റ്റ് ഒരു സെർച്ച് കൊടുക്കുമ്പോഴത്തേനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പബ്ലിഷേഴ്സിനത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും അതിന് വേണ്ടിയിട്ട് സൈറ്റേഷന് വേണ്ടിയിട്ട് ഒരു അതിന് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് ദറ്റ് ഇസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻറ്റിഫിക് ഇൻഫോർമേഷൻ ദ കമ്പനി ദാറ്റ് മേക്സ് സൈറ്റേഷൻ ഇൻഡെക്സിംഗ് സർവീസസ് ഡസ് ഇസ് ബിൽഡ് ഫോർ ബിൽഡ് ഡേറ്റ ബേസ് ഒരു ഡേറ്റാബേസ് ഓഫ് ഓഫ് കറണ്ട് ആർട്ടിക്കിൾസ് കമ്മിങ് ഫ്രം തൗസൻഡ്സ് ഓഫ് ജേണൽസ് ആൻഡ് ഇറ്റ് സെലക്ട്സ് യൂസ് ഫോർ ദിസ് പർപ്പസസ് അപ്പം നമ്മുടെ സോഷ്യൽ സയൻസ് ഏരിയ ആയിക്കോട്ടെ പിന്നെ അതുപോലെ ടെക്നോളജി ഏരിയ ആയിക്കോട്ടെ അങ്ങനെ ഓരോ ഏരിയാസിൽ നിന്നും വരുന്ന ഇഷ്ടം പോലെ വർക്ക്സിനെ ഹോൾഡ് ചെയ്യുന്ന ഒരു ഡി ബി ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഇൻഫർമേഷൻ കീപ്പ് ചെയ്യുന്ന ഡേറ്റാബേസ് ആ ഡേറ്റാബേസിൽ അപ്പോൾ ഒരു ക്വറി കൊടുക്കുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് എന്തു ചെയ്യും അതവിടെ എങ്ങനെയാണ് റിഡ്രീവൽ ഉണ്ടാക്കുക കേട്ടോ ഈ ഐ എസ് ഐ വേർക്സ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു സബ്ജെക്ട് ഹെഡിങ് ആവാ എൻ്റെ ഹെഡിങ് കൊടുക്കണമെന്നില്ല ജസ്റ്റ് സം സം വേർഡ്സ് കൊടുത്താൽ മതി അപ്പം എന്ന് പറഞ്ഞാൽ മോസ്റ്റ് റിലവൻറ്റ് വേർഡ്സ് കൊടുക്കുക ഫോർ ഈച്ച് റെഫറൻസ് സൊസൈറ്റിയേഷൻ ദീസ് കറണ്ട് ഓതേഴ്സ് മേക്ക് ഇൻ ദ ജേണൽസ് ആർട്ടിക്കിൾസ് ബാക്ക് ടു ൾ ബുക്ക് അപ്പം നേരത്തെ പബ്ലിഷ് ചെയ്ത ബുക്കോ ആർട്ടിക്കിളിനോ റിലേറ്റ് ചെയ്ത ഒരു ഹെഡിങ് ആയിരിക്കും നമ്മൾ കൊടുക്കുക അങ്ങനെ കൊടുക്കുമ്പോഴത്തേന് എന്തായിരിക്കും ഇതിന്റെ ഡി ബി ലൈൻ്റെ ഡീറ്റെയിൽസ് കിടപ്പുണ്ട് ഉറപ്പായിട്ടും അത് ഫാസ്റ്റർ ആയിട്ട് എന്ത് ചെയ്യും അവിടെ നിന്ന് ഇൻഡക്സ് ചെയ്ത് കേട്ടോ ഓൾ ഓഫ് ദ ആർട്ടിക്കിൾസ് ബുക്ക് ഷോൺ അറ്റ് ദ ബോട്ടം ഓഫ് ദിസ് ഗ്രാഫ് സോറി അതല്ല അങ്ങനെ അവിടുന്ന് ആക്സസ് ചെയ്തോണ്ട് വരും അത് വേർഡ്സ് ഇഫ് യു നോ ദാറ്റ് സ്മിത്ത് റോട്ട് നിങ്ങൾ സ്റ്റാറ്റ് വെച്ചിട്ട് നോക്കണേ ഒരു ഓദർ നയൻറ്റീൻ നയൻറ്റി ഫൈവിലെ എക്കണോമിക്സ് ഫീൽഡിൽ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു സ്മിത്ത് എന്ന് പറയുന്ന ഒരു ഓദർ അപ്പം അപ്പം നമുക്ക് ആ ഐഎസ്ഐയുടെ സൈറ്റേഷൻ ഇൻഡെക്സിൽ അയാളുടെ റീസെൻറ്റ് ജേണല് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി ഈ നയൻറ്റീൻ നയൻറ്റി ഫൈവ് ബോക്കിൻ്റെ ഹെഡിങ് നമ്മൾ അല്ലെങ്കിൽ സം സം വേർഡ്സ് റിലേറ്റഡ് ടു ദാറ്റ് ഹെഡിങ് എന്ത് ചെയ്താൽ മതി കൊടുത്താൽ മതി ആ ഡേറ്റാ ബേസിൽ നിന്ന് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുമോ അതാണ് പറയുന്നത് ഇനി എച്ച് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ലാസ്റ്റ് ടോപ്പിക്ക് എങ്ങാണ്ടാണ് ഫോർത്ത് മൊഡ്യൂളിൽ ഞാൻ പഠിപ്പിക്കാനുള്ള ഇനി എച്ച് ഇൻഡെക്സ് ഇസ് ദ

ഇമ്പാക്റ്റ് ഉണ്ട് അവർക്ക് എന്ത് മാത്രം പ്രൊഡക്റ്റിവിറ്റി ഉണ്ട് അറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഷർ ആണ് എച്ച് ഇൻഡെക്സ് ദാറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ കൗണ്ടിങ് ദ നമ്പർ ഓഫ് പബ്ലിക്കേഷൻസ് ഫോർ വിച്ച് ദ ഓതർ ഹാസ് ബീൻ സൈറ്റഡ് ബൈ അതർ ഓതേഴ്സ് അറ്റ്ലീസ്റ്റ് അറ്റ് സെയിം നമ്പർ ഓഫ് ടൈംസ് ആ ഓതറിനെ എത്ര പ്രാവശ്യം മറ്റുള്ള ഓദേഴ്സ് റെഫറ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അയാളുടെ വർക്ക് എത്ര പ്രാവശ്യം റെഫർ ചെയ്തിട്ടുണ്ട് അതിനെയാണ് അപ്പം ആ മോസ്റ്റ് ഓഫ് ദി ടൈം അവിടെ വർക്ക്സ് റെഫർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഓതറിനെയാണ് അവിടെ ഓതറിനെയാണ് അവിടെ ഇമ്പോർട്ടൻസ് കിട്ടുക ആ ഓതറിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കിട്ടുക അതുകൊണ്ട് അങ്ങനെ അപ്പോൾ ആ ഓതറിന് ഒരു പ്രയോറിറ്റി കിട്ടും അങ്ങനെ ഒരു സയൻറ്റിസ്റ്റ് ഒരു പതിനേഴ് പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അയാളുടെ എച്ച് ഇൻഡെക്സ് പതിനേഴെന്ന് വെച്ചാൽ എന്താ അതിൻ്റെ മീനിങ് അയാളുടെ പതിനേഴ് പ്രാവശ്യം അയാളെ പതിനേഴ് പ്രാവശ്യം മറ്റുള്ള വർക്കുകളിൽ അയാളുടെ പേപ്പർ എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് സൈറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അതിൻ്റെ മീനിങ് കേട്ടോ സോ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് ദീസ് തിങ്സ് അപ്പോൾ പഠിക്കണം ബാക്കി സെമിനാർ എടുക്കാനുള്ള നോട്ട്സൊക്കെ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുക അത്രയുള്ളൂ